to my channel Study with me PCMB. ഈ പാർട്ടിൽ പ്രോഡക്റ്റ് റൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് കേസ് നമ്മൾ എടുത്തതുപോലെ തന്നെ ഇവിടെയും രണ്ട് ഫംഗ്ഷൻസ് എടുക്കാം, അത് യുവും വിയും. അപ്പോൾ കൺസിഡർ ടു ഫംഗ്ഷൻസ് യു ആൻഡ് വി. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ കാണും എന്തായാലും. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് യുവും വിയും ഉണ്ട്, അതിന് നടക്കുക മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നങ്ങൾ കാണും, അതാണ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് യു ആദ്യം എടുക്കും, അതവിടെ വെച്ചിട്ട് ആ അതിൻ്റെ കൂടെ ആ ഡെറിവേറ്റീവിൻ്റെ കൂടെ, അതായത് നമുക്ക് കിട്ടിയ ഈ ചെയ്ത ഈ ഡെറിവേറ്റീവിൻ്റെ കൂടെ നമ്മൾ നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന ആ നമ്പർ അറ്റം ആ ഫംഗ്ഷനും കൂടെ ഇക്വേറ്റ് ഇൻറ്റു വി പ്ലസ് അടുത്ത ഡെറിവേറ്റീവ് ഇതിൻ്റെ വിയുടെ ഡെറിവേറ്റീവ് എടുക്കും, അതായത് ഡെറിവേറ്റീവ് ഓഫ് വി അത് ഇൻറ്റു അടുത്തുള്ളത് അതായത് നീ ഇൻറ്റു യു എടുക്കാത്തത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതായത് ഇങ്ങനെ തരികയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ രീതിയിൽ തരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അത് നെക്സ്റ്റ് എന്താണ് കിടക്കുന്നത് ആ ഇത് വെച്ചിട്ട് ആ ഡെറിവേറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ബാക്കി കിടക്കുന്ന നെക്സ്റ്റിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, എന്നിട്ട് അത് വെച്ചിട്ട് ബാക്കി കിടക്കുന്നതിന്റെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രേ ഇത് ചെയ്യാനുള്ളൂ. മറ്റേ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ യു ഇൻറ്റു വി സ്ലാഷിലാണെങ്കിൽ യു സ്ലാഷ് വി പ്ലസ് വി സ്ലാഷ് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത്രയാണ് പ്രോഡക്റ്റ് റൂള്. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം, ഇത് രണ്ട് ടേംസ്. ഇപ്പോൾ സപ്പോസ് മൂന്ന് ടേംസ് വരാന്ന് വെച്ചോളൂ, അതായത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു യു വി ഡബ്ല്യു കൂടെ വരുവാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇൻറ്റു ഡബ്ല്യു ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ യു ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു ഇങ്ങനെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം ആദ്യത്തെ ടേമിൻ്റെ ഡെറിവേറ്റീവ്, മൂന്ന് ടേംസ് ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് യു അതവിടെ കണ്ടെത്താം, ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു അതവിടെ ഒരു ടേം, അതവിടെ ഒരു ടേം ആയിട്ട് വച്ചിരിക്കുക. ഇത്ര ഒരു ടേം ഫസ്റ്റ് ടേം, മൂന്ന് ടേംസ് നമുക്ക് കാണും. പ്ലസ് നെക്സ്റ്റ് അടുത്തത് എന്താണ്? വി ആണ്. അപ്പോൾ വിയുടെ ഡെറിവേറ്റീവ്, വിയുടെ ഡെറിവേറ്റീവ് എടുക്കും ഇൻറ്റു ബാക്കി റെസ്റ്റ് കിടക്കുന്ന ബാക്കി രണ്ടെണ്ണം വെറുതെ കിടക്കുന്നില്ല, അത് ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇൻറ്റു യു ഇൻറ്റു ഡബ്ല്യു. ഇവിടെ നമ്മൾ യു ആണ് അകത്ത് കിടക്കുന്നത്, അപ്പൊ ബാക്കി യു വി ഡബ്ല്യു. ഇവിടെ വി ആണ് അകത്ത്, അപ്പൊ അത് കൂടാതെയുള്ള ബാക്കി രണ്ട് ടേംസ് അവിടെ എടുത്ത് എഴുതി. ഇനി നെക്സ്റ്റ് ഇനി ഡബ്ല്യുടെ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു ഇൻറ്റു നെക്സ്റ്റ് ഏതൊക്കെയാ ബാക്കി കിടക്കുന്നത്? യുവും വിയും ഇൻറ്റു യു ഇൻറ്റു വി അതും എടുക്കും. ഇതാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്, മാറിപ്പോകാതെ ഇരുന്നാൽ മതി. ഇതൊക്കെ എടുക്കുമ്പോൾ, അതായത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോൾ തെറ്റിപ്പോകാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ആദ്യം രണ്ട് ടേംസിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം, പിന്നെ മൂന്ന് ടേംസിൻ്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതാണ് ആ പ്രോബ്ലം, രണ്ട് ടേംസ് വരുന്നത്. പ്രോബ്ലം വായിക്കുകയാണ്. ഇഫ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻ ടു ലോഗ് എക്സ് ഫൈൻ ഡെറിവേറ്റീവ് ഓഫ് വൈ. ഇത് രണ്ട് ടേംസ് ആണ് നമുക്ക് വൈക്ക് തന്നിരിക്കുന്നത്. ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻ ടു ലോഗ് എക്സ്. എളുപ്പത്തിൽ രണ്ട് ടേംസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇൻറ്റു നടക്കിട്ടിട്ട് അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യാം? വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് വൈ ഈക്വൽ ടു ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കും. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ബാക്കി കിടക്കുന്നത് ഇൻറ്റു ലോഗ് എക്സ്. ഒരു ടേം അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് അടുത്ത ടേം, അടുത്തത് ലോഗ് എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ബാക്കി ഏതാണുള്ളത്? എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ്. ഇതാണ് ഇവിടെ ചെയ്യാനുള്ളത്. എൻ്റെ ഇത്
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പ്രോബ്ലംസിലൊക്കെ ചെയ്തതാണ്. അതായത് എങ്ങനെ വരും, 3x² അതായത് ഇപ്പോ എക്സ് റൈസ് ടു n എന്ന ഫോർമുല ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ n(x^n-r) ആ ഫോർമുല അത് വെച്ചിട്ടാണ് ഇത് കിട്ടിയത്. അപ്പൊ അതിന്റെ കൂടെ മറ്റൊരു ടേം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. എന്താണ്, ഇവിടുത്തെ log x. അപ്പോ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി മറ്റൊരു ടേം, സെക്കൻഡ് ടേം വേറെ കണ്ടുപിടിക്കാനുണ്ടല്ലോ. പ്ലസ് log x = log n എന്ന് പറയുന്നത് ആണെങ്കിൽ എന്താണ്, 1/n ആണ്. log n = 1/n ഫോർമുല നമുക്കറിയാം. അത് വെച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് log x ഡെറിവേറ്റീവ് 1/x(x³). അപ്പോ അത് കിട്ടി. ഇനി നമുക്കിത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പോകും, ഈ x ഈ ക്യൂബും കൂടെ പോയിട്ട് അവിടെ സ്ക്വയർ ആവും. അപ്പോ നമുക്ക് 3x² log x + x² കിട്ടി. അപ്പോ നമുക്ക് x² പുറത്തെടുക്കുകയാണെങ്കിൽ x² (3log x + 1) ഇങ്ങനെ ആൻസർ വരും. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. ഇത് രണ്ട് ടേം വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. നമുക്ക് മൂന്ന് ടേംസ് ആയിരുന്നു പ്രോബ്ലം നോക്കാം. അപ്പോ ഇതാണ് മൂന്ന് ടേംസ് വരുന്ന ഇക്വേഷൻ. ഇക്വേഷൻ വായിക്കാം. ഇഫ് y = sin x cos x log x, ഫൈൻഡ് ഡെറിവേറ്റീവ് ഫൈ. നമുക്ക് y തന്നിട്ടുണ്ട്, ഇവിടെ മൂന്ന് ടേംസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേം എന്താണ്, അതായത് y = sin x (cos x)(log x) അങ്ങനെയാണോ നമ്മൾ എഴുതുമ്പോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ. ഇൻറ്റു എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ ക്വസ്റ്റ്യനില്ല. അപ്പോ മൂന്ന് ടേംസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നോർമൽ ചെയ്യുന്ന, ആ നേരത്തെ പഠിച്ച ആ ഫോമിൽ വെച്ച് ചെയ്യുക. അതായത് ആദ്യം ഡെറിവേറ്റീവ് ഓഫ് y = sin x. sin x ഡെറിവേറ്റീവ്, ബാക്കി റെസ്റ്റ് നിൽക്കുന്നത് അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. cos x (log x). അത് കഴിഞ്ഞ നെക്സ്റ്റ് പ്ലസ് അടുത്ത ടേം എന്താണ്, cos x. അപ്പോ ഡെറിവേറ്റീവ് cos x, ബാക്കി നിൽക്കുന്നത് എന്താ, sin x (log x) ആണ്. അപ്പോ sin x (log x). പിന്നെ വേറൊരു ടേം കൂടെ ഉണ്ട് ലാസ്റ്റ്, പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് log x, അത് ഇൻറ്റു ബാക്കി നിൽക്കുന്നത് ഇൻറ്റു sin x (cos x). അപ്പോൾ ഇതാണ് ആ ഫോമിൽ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഡെറിവേറ്റീവ് sin x എന്താണ്, cos x, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ. ഇൻറ്റു ഓ cos x (log x), ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ടേം, ഡെറിവേറ്റീവ് ഓഫ് cos x എന്താണ്, -sin x. ഓ -sin x (sin x)(log x), അത് സെക്കൻഡ് ടേം കിട്ടി. തേർഡ് ടേം, ഒരു ടേമും കൂടെ ഉണ്ട്. അതിന്റെ എങ്ങനെയാണല്ലോ, ഡെറിവേറ്റീവ് ഓഫ് log x, നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ ഡെറിവേറ്റീവ് log x എന്ന് പറയുമ്പോൾ 1/x (sin x) (cos x) ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇനി നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് വെച്ചാല് ഇതിവിടെ സ്ക്വയർ എടുക്കുക. അതായത് cos²(log x) - ഇട്ടിട്ട് മൈനസ് ഇടാം, അല്ലെങ്കിൽ നേരെ തന്നെ മൈനസ് ഇടാം, -sin²(log x) + sin x (cos x) / ഇവിടെ താഴെ കിടക്കുന്ന x. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇവിടെ എഴുതുമ്പോൾ തെറ്റ്
തെറ്റിപ്പോകാതെ ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ അവിടെ തെറ്റിപ്പോയ ആൻസർ തെറ്റിപ്പോ അപ്പൊ ഈ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതാം. ഫോർമുലയുള്ള സ്റ്റെപ്പ് എന്നിട്ട് വാല്യൂസ് ലിമിറ്റ്സിന്റെ ഫോർമുലാസ് പഠിച്ചില്ലേ, ആ ഇത് വെച്ചിട്ട് ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് ബൈ എക്സ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പഠിക്കുന്നത് ക്വോഷ്യന്റ് റൂൾ ആണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പൊ ഈ പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.